നമസ്തേ. വിമാനത്താവളങ്ങൾ വഴി കഴിഞ്ഞ 5 വർഷത്തിനിടെ പിടിച്ചത് 11,267 കിലോ സ്വർണം. കണക്കുകൾ പുറത്തുവിട്ട് കേന്ദ്രം. 2015-16 2,452 കിലോഗ്രാമും 2016-2017 921 കിലോഗ്രാമും 2017-18 1,996 കിലോഗ്രാമും 2018-19 2,946 കിലോഗ്രാമും 2019-20 2,829 കിലോഗ്രാമും 2020-നു ശേഷം 123 കിലോഗ്രാമുമാണ് ഇതുവരെയുള്ള കേന്ദ്രത്തിന്റെ കണക്ക്. ഇതിലെല്ലാമായി 3,122.8 കോടിയുടെ മൂല്യമാണ് കണക്കാക്കിയിരിക്കുന്നത്. സ്വർണക്കടത്തിന്റെ പേരിൽ 16,555 കേസുകൾ 5 വർഷത്തിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 8,401 പേർക്കെതിരെ കേസുമെടുത്തു. യഥാർത്ഥ കള്ളക്കടത്തിന്റെ 1% പോലും പിടിക്കപ്പെടുന്നില്ല എന്ന് വരുമ്പോഴാണ് ഈ കണക്കിന്റെ വ്യാപ്തി ഏറുന്നത്. ആന്റോ ആന്റണിയും എൻ കെ പ്രേമചന്ദ്രനും ഡീൻ കുര്യാക്കോസും ഉന്നയിച്ച ചോദ്യത്തിന് നൽകിയ രേഖാമൂലമുള്ള മറുപടിയിലാണ് ഇക്കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്ന സ്വർണക്കടത്ത് കേസിലെ അന്വേഷണ വിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താൻ കഴിയില്ലെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. സ്വർണക്കടത്തിൽ ഉൾപ്പെട്ട ഒരു പ്രതിക്ക് ഉന്നതതല ബന്ധമുണ്ട്. അതിനാൽ വിവരങ്ങൾ പുറത്തു പറഞ്ഞാൽ കേസ് അട്ടിമറിക്കപ്പെട്ടേക്കാം. കേസുമായി ബന്ധപ്പെട്ട് 16 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്.